ഒക്ടോബർ രണ്ടായിരത്തി ഇരുപതിന് ലോകത്തിന് മുൻപിൽ വലിയ വിസ്മയം തീർത്തിരിക്കുകയാണ് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയതും ദൈർഘ്യമേറിയതുമായ തുരങ്കപാതയാണ് ഇന്ത്യയിലെ ഹിമാചൽ പ്രദേശിലെ ലേ മണാലി ഹൈവേയിലെ റോക്താങ് പാസ് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം പതിനായിരത്തിലധികം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തുരങ്കപാതയ്ക്ക് ഒമ്പത് കിലോമീറ്ററിൽ കൂടുതൽ നീളമുണ്ട് ഇത് നിർമ്മിച്ചെടുക്കാൻ ഏകദേശം പത്ത് വർഷത്തോളമാണ് എടുത്തത് ഹിമാചൽ പ്രദേശിലെ മണാലിലാ ഹോൾസ് സ്പിറ്റിയുമായി ബന്ധിപ്പിക്കുന്നതാണ് ഈ തുരങ്കം ഈ തുരങ്കത്തിൻ്റെ നിർമ്മാണത്തോടുകൂടി ലഡാക്കിലേക്കും ലേയിലേക്കും ഏത് കാലാവസ്ഥയിലും ഏതു സമയത്തും പോകാൻ കഴിയും എന്നായിട്ടുണ്ട് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷനാണ് ഇത് നിർമ്മിച്ചത് നമ്മൾ കരുതും പോലെ അത്രയും എളുപ്പമായിരുന്നില്ല ഈ തുരങ്കത്തിൻ്റെ നിർമ്മാണം മണ്ണിടിച്ചിലും മണ്ണെലിപ്പുമുള്ള ഷിയർ സോൺ ഏരിയയും ഇതിലുണ്ടായിരുന്നു ഇതിൽ ഷിയർ സോണായ ഏകദേശം അറുന്നൂറ് മീറ്റർ ദൂരം നിർമ്മിച്ചെടുക്കാൻ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ നാലു വർഷത്തോളം എടുത്തു നിർമ്മാണ ഘട്ടത്തിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നെങ്കിലും ആളവായം ഉണ്ടായിട്ടില്ല മൂന്ന് ഷിഫ്റ്റുകളിലായി ഇരുപത്തിനാല് മണിക്കൂർ മൂവായിരത്തോളം തൊഴിലാളികൾ ജോലി ചെയ്താണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് മലയാളികൾക്ക് ഏറെ അഭിമാനിക്കാവുന്ന കണ്ണൂരുകാരനായ ചീഫ് എഞ്ചിനീയർ കെ പി പുരുഷോത്തമന്റെ കീഴിൽ എഴുന്നൂറ്റി എഴുപത് എഞ്ചിനീയർമാരും അത്ര തന്നെ സൂപ്പർവൈസർമാരും ഈ നിർമ്മാണത്തിൽ ഉണ്ടായിരുന്നു മൂവായിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് ഇതിൻ്റെ നിർമ്മാണ ചെലവ് ഏകദേശം നാനൂറ്റി മുപ്പത്തിയെട്ട് മില്യൺ യു എസ് ഡോളർ പട്ടാളച്ചിട്ടയോടെയും ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ എല്ലാ സുരക്ഷാ വശങ്ങളും പരിഗണിച്ചായിരുന്നു ഇത് നിർമ്മിച്ചത് ഇതിൻ്റെ നിർമ്മാണത്തിനായി ഏകദേശം പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് ടൺ സ്റ്റീലും ഒരു ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് ടൺ സിമെൻറ്റും ഉപയോഗിച്ചു ഈ തുരങ്കപാതകളിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ രക്ഷാപ്രവർത്തനത്തിന് തുരങ്കത്തിനടിയിൽ രക്ഷാ തുരങ്കവും നിർമ്മിച്ചിട്ടുണ്ട് ഈ സംവിധാനവും ലോകത്ത് അപൂർവമാണ് പത്തു മീറ്റർ വീതിയുള്ള തുരങ്കത്തിന് അഞ്ചര മീറ്ററിൽ കൂടുതൽ ഉയരമുണ്ട് ഈ തുരങ്കത്തിലൂടെ വാഹനങ്ങൾക്ക് എൺപത് കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിക്കാനാവും ദിവസവും മൂവായിരത്തിൽ അധികം കാറുകൾക്കും ആയിരത്തി അഞ്ഞൂറിൽ കൂടുതൽ ട്രക്കുകൾക്കും സഞ്ചരിക്കാനാവും അര കിലോമീറ്റർ വ്യത്യാസത്തിൽ എമർജൻസി എക്സിറ്റുമുണ്ട് തുരങ്കത്തിന് ഇരുന്നൂറ്റി അമ്പത് മീറ്റർ ഇടയൊട്ട് സി സി ടി വി ക്യാമറകളും നിരീക്ഷണത്തിന് ഇരുപത്തിനാല് മണിക്കൂറും സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ഓരോ കിലോമീറ്ററിലും വായുവിന്റെ ഗുണനിലവാരം പരിശോധിക്കുന്നതിനുള്ള സംവിധാനവും ഉണ്ട് തുരങ്കപാതയ്ക്കുള്ളിൽ മണാലിയിൽ നിന്ന് ലഹോളിലേക്കും സ്പിറ്റി താഴ്വരയിലേക്കും നല്ല കാലാവസ്ഥയിൽ ഏകദേശം അഞ്ചു മുതൽ ആറു മണിക്കൂർ വേണ്ടി വന്നിരുന്നു യാത്രയ്ക്ക് ഇപ്പോഴത് പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ എത്തിച്ചേരാം എന്നായിട്ടുണ്ട് കനത്ത മഞ്ഞുവീഴ്ചയിൽ ആറുമാസം ഒറ്റപ്പെടുന്ന ലഹോൾ സ്പിറ്റി നിവാസികൾക്ക് ഈ തുരങ്കപാത വലിയ അനുഗ്രഹമാണ് രാജ്യത്തിൻ്റെ തന്ത്രപ്രധാന മേഖലയായ കിഴക്കൻ ലഡാക്കിലേക്ക് സൈനിക നീക്കത്തിനും വളരെ സഹായകമാണ് ഈ തുരങ്കപാത മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയോടുള്ള ബഹുമാനാർത്ഥം ഇപ്പോഴിതിൻ്റെ പേര് അടൽ ടണൽ എന്നാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക താങ്ക്